അങ്ങനെ എന്താണ് എഴുതിയിരിക്കുന്നത്? പരീക്ഷയിലും കണിയിലും കുടുങ്ങുകയും മനുഷ്യൻ സംഹാരനാശങ്ങളിൽ മുങ്ങിപ്പോകുവാൻ, അവൻ്റെ നാശത്തിലേക്ക്, സർവനാശത്തിലേക്ക് മുങ്ങിപ്പോകുവാൻ ഇടവരുന്ന മൗഢ്യവും ദോഷകരവുമായ, അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അത് ദോഷകരമാണെന്ന് തന്നെയല്ല, അത് വിഡ്ഢിത്വമാണ്. കാര്യം പണത്തിൻ്റെ പിന്നാലെ പോകുന്നവൻ എങ്ങും എത്തുന്നില്ല. അല്ലാതെ പണത്തിൻ്റെ പിന്നാലെ പോയാൽ ലോകത്തിലെങ്കിലും ഒരു സുഖമുണ്ടെങ്കിൽ വേണ്ടുകയില്ല. പണത്തിൻ്റെ പിന്നാലെ പോകുന്നതിന് ലോകത്തിൽ പോലും സന്തോഷം അനുഭവിക്കാൻ പറ്റത്തില്ല. ലോകത്തിൽ അതിന് മൗഢ്യമാണ്. ആ മൗഢ്യത്തിലേക്ക് പോകുന്ന സ്റ്റേജാണ്, മോഹങ്ങളാണ് എല്ലാ കാര്യങ്ങളെയും തകർക്കുന്നത്. മോഹമാണ് വാസ്തവത്തിൽ എല്ലാ പാപങ്ങളുടെയും പ്രാഥമികമായ കാര്യമെന്ന് പറയുന്നത്. നമ്മൾ യാക്കോബിൻ്റെ ലേഖനം 1-ാം അധ്യായത്തിൽ അതിൻ്റെ 13 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ ഡിസ്ക്രൈബ് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്, ഈ മോഹത്തിൻ്റെ പ്രത്യേകതകൾ അവിടെ പറയുകയാണ്. യാക്കോബിൻ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 13 മുതലുള്ള വാക്യങ്ങളിൽ അവിടെ എഴുതിയിരിക്കുന്നു, ഒരുത്തൻ പരീക്ഷിക്കപ്പെടുമ്പോൾ താൻ ദൈവത്താൽ പരീക്ഷിക്കപ്പെടുന്നുവെന്ന് ആരും പറയരുത്. ദൈവം ദോഷങ്ങളാൽ പരീക്ഷിക്കപ്പെടാത്തവനാകുന്നു, താൻ ആരെയും പരീക്ഷിക്കുന്നതുമില്ല. ഓരോരുത്തൻ പരീക്ഷിക്കപ്പെടുന്നത് സ്വന്തം മോഹത്താൽ ആകർഷിച്ച് വശീകരിക്കപ്പെടുകയാലാകുന്നു. മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു, പാപം മുഴുത്തിട്ട് മരണത്തെ പെറുന്നു. എൻ്റെ പ്രിയ സഹോദരന്മാരെ, വഞ്ചിക്കപ്പെടരുത്. അവിടെ എഴുതിയിരിക്കുകയാണ്, ഒരുത്തൻ പരീക്ഷിക്കപ്പെടുമ്പോൾ ദൈവത്താൽ പരീക്ഷിക്കപ്പെടുന്നുവെന്ന് ആരും പറയരുത്. അവിടെ പരീക്ഷ എന്ന് പറയുന്ന വാക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രലോഭനമെന്നുള്ള വാക്കാണ്, ടെംപ്റ്റേഷനാണ്. രണ്ട് കാര്യങ്ങളുണ്ട്, പരീക്ഷ എന്ന് പറയുമ്പോൾ ടെസ്റ്റുണ്ട്, ടെംപ്റ്റേഷനുണ്ട്. ടെസ്റ്റിനെയാണ് ശരിക്കും പരീക്ഷ എന്ന് പറയുന്നത്, ബാക്കി പറയുന്നത് ടെംപ്റ്റേഷനാണ്. ഒരുത്തൻ പരീക്ഷിക്കപ്പെടുമ്പോൾ ദൈവത്താൽ പരീക്ഷിക്കപ്പെട്ടു എന്ന് ആരും പറയരുതെന്ന് പറയുന്ന വേദവസ്തു എഴുതിയിരിക്കുകയാണ്, ദൈവം അബ്രഹാമിനെ പരീക്ഷിച്ച് പറഞ്ഞതെന്നാൽ. അപ്പോൾ ദൈവം പരീക്ഷിക്കുന്നില്ലേ? അവിടെ ദൈവം അബ്രഹാമിനെ ടെംപ്റ്റ് ചെയ്യുകയല്ല, ടെസ്റ്റ് ചെയ്യുകയാണ്, പരിശോധിക്കുകയാണ്, അല്ലാതെ പരീക്ഷിക്കുകയല്ല. ഞാൻ പറഞ്ഞ വാക്കിൻ്റെ പ്രശ്നമാണ് ഇവിടെ. ഓക്കെ, ദൈവം എന്ത് ചെയ്യത്തില്ല? ടെംപ്റ്റ് ചെയ്യല. ടെംപ്റ്റേഷൻ്റെ പ്രോബ്ലം എന്നാന്ന് ചോദിച്ചാൽ, ടെംപ്റ്റേഷനകത്ത് തെറ്റ് ചെയ്യാനുള്ള പ്രേരണയുണ്ട്, അത് പിശാച് മാത്രമേ ചെയ്യത്തുള്ളൂ. ഒരാൾ പരീക്ഷിക്കപ്പെടുമ്പോൾ ദൈവം എന്നെ പ്രലോഭിപ്പിച്ചു എന്നാലും പറയരുത്. ദൈവം ദോഷങ്ങളാൽ പരീക്ഷിക്കുന്നവൻ അല്ല. ദോഷങ്ങളാൽ പരീക്ഷിക്കണമെന്ന് പറയുന്നത് നമ്മൾ ചിലപ്പോൾ പറയാറുണ്ട്, അപകടം ഉണ്ടായി ബ്രദറെ, എന്നാലും ജീവൻ രക്ഷപ്പെട്ടു. ആ, ദൈവം ദോഷങ്ങളാൽ പരീക്ഷിക്കുന്നവനല്ലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചത്തില്ലെന്നുള്ളത് അർത്ഥത്തിലാണ് പറയുന്നത്. പക്ഷേ അതല്ല അതിനകത്തെ അർത്ഥം. ദൈവം ടെംപ്റ്റ് ചെയ്യത്തില്ലെന്ന് പറയുന്നത് തെറ്റ് ചെയ്യാൻ ദൈവം ആരെയും പ്രേരിപ്പിക്കത്തില്ലെന്നാണ്. അതുകൊണ്ട് കർത്താവ് എന്തിനാ കൈക്കൂലി വാങ്ങിക്കാൻ എന്നെ പ്രേരിപ്പിക്കുന്നതെന്ന് കർത്താവിനോട് ആരും ചോദിക്കുകയൊന്നും വേണ്ട, അതൊന്നും കർത്താവ് ചെയ്യത്തില്ല. അപ്പോൾ കർത്താവ് നമ്മളെന്ത് ചെയ്തില്ല? തെറ്റ് ചെയ്യാനായിട്ട് പ്രേരണ തരത്തില്ല. പിന്നെ എങ്ങനെയാണ് നമ്മൾ തെറ്റിൽ വീഴുന്നത്? അത് ബ്രദറെ സാത്താൻ, അല്ലാതെ എന്തോന്ന്? സാത്താനാണ് എല്ലാത്തിൻ്റെയും കുറ്റക്കാരൻ. സാത്താൻ അവൻ്റെ പണി ചെയ്യുമെന്നുള്ളത് ശരിയാണ്, പക്ഷേ ഇതിനകത്ത് നമ്മളാണ് യഥാർത്ഥ കൾപ്രിറ്റ്. അവിടെ പറയുന്നത് ഓരോരുത്തൻ എന്താണ് പരീക്ഷിക്കപ്പെടുന്നത്? സ്വന്ത മോഹങ്ങളാൽ വശീകരിക്കപ്പെട്ട, ഇല്ല, അവിടെ എഴുതിയിരിക്കുന്ന വാക്ക് ഓരോരുത്തൻ പരീക്ഷിക്കപ്പെടുന്നത് സ്വന്ത മോഹങ്ങളാൽ ആകർഷിച്ച് വശീകരിക്കപ്പെടുകയാൽ ആകുന്നു. അപ്പോൾ ഒരുത്തൻ പാപം ചെയ്യുന്നതിൻ്റെ പ്രാഥമിക കാര്യമെന്ന് പറയുന്നത് അവൻ്റെ മോഹങ്ങളാണ്. മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു, പാപം മുഴുത്തിട്ട് മരണത്തെ പെറുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗർഭധാരണം നടക്കണമെങ്കിൽ രണ്ട് ഏജൻസ് വേണം. നമുക്കറിയാമല്ലോ, രണ്ട് ഏജൻസ് ഉണ്ടെങ്കിലേ ഗർഭധാരണം നടക്കത്തുള്ളൂ. ഇപ്പോൾ ഒരു പൂവിൻ്റെ പരാഗണം നടക്കുകയാണ്, അത് പൂവ് വിരിഞ്ഞു നിൽക്കുന്നത് കൊണ്ട് മാത്രം ഒരിക്കലും അവിടെ നിന്ന് ഒരു വിത്തുണ്ടാകത്തില്ല, അല്ലെങ്കിൽ ഫെർട്ടൈലായിട്ടുള്ള ഒരു വിത്തുണ്ടാകത്തില്ല. ഉണ്ടാകണമെങ്കിൽ പരാഗണം നടക്കണം. രണ്ട് ഏജൻസ് കൂടുമ്പോൾ മാത്രമേ ഒരു പ്രൊഡക്ഷൻ നടക്കത്തുള്ളൂ, അല്ലെങ്കിൽ ഒരു കൺസെപ്ഷൻ നടക്കത്തുള്ളൂ. ഇതുപോലെയുള്ള രണ്ട് ഏജൻസ് നമ്മുടെ പാപങ്ങളുടെ കാര്യത്തിലുണ്ടെന്നാണ് ഇവിടെ യാക്കോബ് പറയുന്നത്. എന്താണ്? എൻ്റെ മോഹങ്ങൾ ഇങ്ങനെ വിരിഞ്ഞു നിൽക്കുക. അന്നേരം സാത്താൻ വണ്ടായിട്ട് വന്നിട്ട്, ഞാനങ്ങ് നമ്മളൊന്ന് മനസ്സിലാക്കാൻ പറയുകയാണ്, എന്ത് ചെയ്യുന്നു? അവൻ്റെ സജഷൻസ്, അല്ലെങ്കിൽ അവൻ്റെ ആലോചന, സജഷൻസ്, പിശാച് എപ്പോഴും തരുന്നത് സജഷൻസാണ്. എൻ്റെ മോഹങ്ങൾ എന്നിൽ വിരിഞ്ഞു നിൽക്കുമ്പോൾ ഈ മോഹങ്ങളുടെ പൂർത്തീകരണത്തിനായി എന്തോ ചെയ്യണമെന്നുള്ളത് പിശാച് വന്ന് എന്നോട് സജസ്റ്റ് ചെയ്യും. ആ സജഷനും എൻ്റെ മോഹവും കൂടി ഒരുമിച്ച് ചേരുമ്പോഴാണ് ഗർഭധാരണം നടക്കുന്നത്. ഇതിനകത്ത് ഒരേജൻ്റെ ഉള്ളെങ്കിൽ ഗർഭധാരണം നടക്കത്തില്ല. എൻ്റെ മോഹങ്ങൾ എത്ര വിരിഞ്ഞു നിന്നാലും
പിശാജ് അവൻ്റെ നിർദ്ദേശങ്ങളുമായിട്ട് വന്നില്ലെങ്കിൽ പാപം സംഭവിക്കത്തില്ല. അതേപോലെ പിശാജ് അവൻ്റെ എത്ര നിർദ്ദേശങ്ങളുമായിട്ട് വന്നാലും എൻ്റെ മോഹം വിരിഞ്ഞു നിൽക്കുന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കത്തില്ല? പാപം സംഭവിക്കത്തില്ല. ഇതിൽ ഏതെങ്കിലും ഒരാൾ പിന്മാറിയാൽ പാപം നടക്കത്തില്ല. അപ്പോൾ ആരാ പിന്മാറുന്നതെന്നുള്ള ചോദ്യം. പിശാജ് പിന്മാറാൻ പറയാൻ പറ്റത്തില്ല, കാര്യം അത് അവൻ്റെ ജോലിയാണ്. അവൻ എപ്പോഴും നിർദ്ദേശം തന്നോണ്ടേയിരിക്കും. പിന്നെ പാപം സംഭവിക്കാതിരിക്കണമെങ്കിൽ നമ്മുടെ മോഹങ്ങളെ നമ്മൾ അടച്ചു വെക്കണം. ഇത് രണ്ടും കൂടെ കേറിയാ ഉണ്ടല്ലോ തീർച്ചയായും എന്ത് സംഭവിച്ചിരിക്കും? മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കും. പ്രവാചകന്മാർ പലപ്പോഴും വന്ന് പറയുന്നത് നീ മോഹിച്ചോളാനാ ഇഷ്ടം പോലെ, നിനക്ക് കാറ് വേണോ കാറ്, വീട് വേണോ വീട്, എന്ത് വേണമെങ്കിലും മോഹിച്ചോ. നിന്റെ മനസ്സിൻ്റെ സ്വപ്നങ്ങളെല്ലാം, വന്യമായ സ്വപ്നങ്ങളെല്ലാം അതിനെ സ്വപ്നം കാണാനാണ് പറയുന്നത്. അങ്ങനെ സ്വപ്നം കണ്ടാൽ ഗർഭം ധരിക്കും, ഗർഭം ധരിച്ചാൽ കാറ് പ്രസവിക്കും. വേദപുസ്തകത്തിൽ മോഹം ഗർഭം ധരിച്ചാൽ കാറ് പ്രസവിക്കുമെന്നല്ല, മോഹം ഗർഭം ധരിച്ചാൽ പാപത്തെ പ്രസവിക്കുമെന്നാണ് എഴുതിയിരിക്കുന്നത്. നമ്മൾ പ്രവാചകന്മാർ പറയുന്നതാണോ വിശ്വസിക്കേണ്ടത്? കർത്താവ് പറയുന്നതാണോ വിശ്വസിക്കേണ്ടത്? നമ്മുടെ മോഹങ്ങൾ ഗർഭം ധരിച്ചാൽ അവസാനം അത് പാപത്തെ മാത്രമേ പ്രസവിക്കത്തുള്ളൂ. പാപം ചിലപ്പം കാറിൻ്റെ രൂപത്തിലായിരിക്കും വന്ന് കയറുന്നതെന്നുള്ളൂ തലയിൽ. അപ്പം അതുകൊണ്ട് നമ്മുടെ മോഹങ്ങളാണ് നമ്മുടെ പാപങ്ങളുടെ വിത്ത് എന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. അതുകൊണ്ട് മോഹത്തെ ഇല്ലാതാക്കുകയാണ്, മോഹത്തെ നശിപ്പിക്കുകയാണ്, മോഹത്തിൻ്റെ തലത്തിൽ തന്നെ അതിനെ ഇല്ലായ്മ ചെയ്യുകയാണ്. എൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ മോഹത്തിന് വിത്തില്ലാതെ വണ്ണം യേശുവിൻ്റെ സ്നേഹം കൊണ്ടും സംതൃപ്തി കൊണ്ടും അതിനെ നിറയ്ക്കുകയാണ് വാസ്തവത്തിൽ ആവശ്യമായിരിക്കുന്നത്. സംതൃപ്തിയുള്ള ഒരുത്തനെ അതൊരാദായമാണ്. സംതൃപ്തി നമ്മളെ സമാധാനത്തിലേക്ക് നയിക്കുന്നു, മോഹം നമ്മളെ അസൂയയിലേക്കും അസൂയ പകയിലേക്കും, പക കൊലയിലേക്കും, കൊല നിരാശയിലേക്കും, നിരാശ നരകത്തിലേക്ക് നയിക്കുകയാണ്. സംതൃപ്തി നമ്മളെ സമാധാനത്തിലേക്ക് നയിക്കുന്നു. When you are content, that is the gateway to holiness. സംതൃപ്തിയാണ് വിശുദ്ധിയിലേക്കുള്ള പടി. എലീശ വിശുദ്ധനായ ദൈവപുരുഷനാണെന്ന് പറയാൻ കാര്യം അവൻ സംതൃപ്തനായിരുന്നു. അവൻ സംതൃപ്തനായിരുന്നത് കൊണ്ട് അവനെ ആർക്കും വശീകരിക്കാനായിട്ട് കഴിഞ്ഞില്ല. നമ്മൾ വീണ്ടും പഠിക്കുന്നുണ്ട്, നയമാൻ അവനെ വശീകരിക്കുവാനായിട്ട് കഴിയുന്നില്ല, ആർക്കും അവനെ വശീകരിക്കാൻ കഴിയുന്നില്ല, രാജാക്കന്മാർക്കൊന്നും അവനെ വശീകരിക്കാനായിട്ട് കഴിയുന്നില്ല. എന്തുകൊണ്ട്? അവൻ കണ്ടന്റ് ആയിരുന്നു, അവൻ സംതൃപ്തനായിരുന്നു. എന്നാൽ എപ്പോൾ നിങ്ങൾ മോഹിക്കുന്നുവോ ആ മോഹം നരകത്തിലേക്കുള്ള ഒരു ഗേറ്റ് വേ ആണ്. സോ കണ്ടന്റ്മെന്റ് ഈസ് എ ഗേറ്റ് വേ ടു ഹോളിനെസ്, ആൻഡ് When you covet, that is a gateway to hell. നിങ്ങൾ മോഹിക്കാൻ തുടങ്ങിയാൽ മോഹം അസൂയയിലേക്കും അസൂയ പകയിലേക്കും, യുനോ എല്ലാം. വെൻ ഫ്രാൻസിസ് ഷിഫർ പറഞ്ഞൊരു വാചകമുണ്ട്, വെൻ യു ആർ താങ്ക്ഫുൾ യു ആർ സ്പിരിച്വൽ. ഞാൻ അതിനെക്കുറിച്ച് പ്രേയറിനെക്കുറിച്ചുള്ള സി ഡിയിൽ, പ്രാർത്ഥനയെക്കുറിച്ചുള്ള സി ഡിക്ക് അത് പറഞ്ഞിട്ടുണ്ട്. വെൻ യു ആർ താങ്ക്ഫുൾ യു ആർ സ്പിരിച്വൽ. നമുക്ക് ആത്മീകനാകാൻ ആഗ്രഹമുണ്ടെങ്കിൽ ആദ്യം ആവശ്യമായിരിക്കുന്നത് നന്ദിയുള്ളവരായിരിക്കുക എന്നുള്ളതാണ്. ആരാണ് നന്ദിയുള്ളവൻ? സംതൃപ്തിയുള്ളവനാണ് നന്ദിയുള്ളവൻ എന്നുള്ളത് മനസ്സിലാക്കണം. നന്ദിയുള്ള ഒരു വ്യക്തിയെ സാത്താൻ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് ശരിയായിട്ടും നന്ദിയുണ്ടെങ്കിൽ, ശരിയായിട്ടും നിങ്ങൾക്ക് സംതൃപ്തി ഉണ്ടെങ്കിൽ പിശാചിന് നിങ്ങളെ തൊടാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് നല്ല സംതൃപ്തി ഉണ്ടെങ്കിൽ പിശാച് അടുത്ത് വന്നിട്ട് നിങ്ങൾക്കില്ലാത്തതും നിങ്ങളുടെ സഹോദരനുള്ളതുമായ ഒരു കാര്യം കാണിച്ച് നിങ്ങളെ അസൂയപ്പെടുത്താൻ കഴിയത്തില്ല. ഞാൻ പറഞ്ഞ മനസ്സിലാക്കണം, നിങ്ങൾ ശരിക്കും നന്ദിയുള്ള സംതൃപ്തനായ ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ സഹോദരനുള്ള കാര്യത്തെ നിങ്ങൾക്കില്ലാത്ത കാര്യത്തെ കാണിച്ചു തരുമ്പോൾ നിങ്ങൾ പറയും അതിനെന്താ, അവൻ എൻ്റെ സഹോദരനല്ലേ, അവൻ നന്നായിട്ട് കിടക്കുന്നതല്ലേ എനിക്ക് സന്തോഷം, അവൻ നന്നായിട്ട് കിടക്കട്ടെ, അവനൊരു കാറ് വാങ്ങിക്കട്ടെ, എനിക്കും വല്ലപ്പോഴും കയറാമല്ലോ. അല്ലാതെ അവൻ കാറ് വാങ്ങിച്ചപ്പം അവന് കാറ് കിട്ടി, എനിക്ക് കാറില്ല എന്ന് പറയുന്നതിനേക്കാൾ നല്ലതല്ലേ അവൻ നല്ലൊരു വീട് പണിയട്ടെ, അവന് നല്ല ശമ്പളം കിട്ടണം, ഒന്നുമല്ലെങ്കിൽ നമ്മൾ കയറി ചെല്ലുമ്പോൾ അവനൊരു നാരങ്ങാവളം തരാൻ അവൻ്റെ ഉണ്ടല്ലോ. എന്തിനാ അസൂയപ്പെടുന്നത്? മറ്റൊരാൾക്ക് നന്മ ഉണ്ടാകുന്നത് നമുക്കും പ്രയോജനമേ ഉണ്ടാകത്തുള്ളൂ, ദോഷമൊന്നും ഉണ്ടാകത്തില്ല. മറ്റൊരാൾക്ക് നന്മ ഉണ്ടെന്ന് വെച്ചുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ദോഷം ഉണ്ടാകാനുണ്ടോ? എന്തിനാണ് നമ്മൾ അസൂയപ്പെടുന്നത്? അപ്പോൾ നമ്മുടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിശാജ് വന്ന് നിനക്കില്ല അവനുണ്ട്, അതുകൊണ്ട് പിശാജ് നമ്മളോട് ചില കള്ളത്തരം പറയും, ഇതില്ലെങ്കിൽ പിന്നെ നീ എന്തിനാ ജീവിക്കുന്നത്, ഇതില്ലെങ്കിൽ നിൻ്റെ നരകമാണ്. നിന്റെ ഇല്ലായ്മയെ കാണിച്ച് അസംതൃപ്തി വിതറുന്ന വ്യക്തിയാണ് പിശാചെന്ന് പറയുന്നത്. നിന്റെ ഇല്ലായ്മയിൽ മറ്റൊരിടത്തിലുള്ളതും അവൻ വന്ന് പറയുന്ന കള്ളത്തരം, ഇതില്ലെങ്കിൽ നിന്റെ ജീവിതം തീർന്നെന്നാണ്.
എടാ ഒരു കാറില്ലാതെ എങ്ങനെ ജീവിക്കുന്നു നീ? ഈ മഴയത്ത് എങ്ങനെ ഒരു ബൈക്ക് ഓടിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കുന്നേ? പനി പിടിക്കത്തില്ലേ? ബൈക്കില്ലാതിരുന്നൊരു കാലമില്ലേ? സൈക്കിളിൽ നടന്നപ്പോഴോ? അത് നമ്മൾ മറന്നുപോകും. നമ്മുടെ ഏത് സുഖവും നമ്മൾ പെട്ടെന്ന് മറന്നുപോകും. എന്നിട്ട് പറയും, ഇതില്ലെങ്കിൽ നീ നശിച്ചു പോകും. അത് സാത്താൻ പറയുന്നൊരു കള്ളത്തരമാണ്. സാത്താൻ നമ്മളോട് പറയുന്നതെന്ന് അറിയാമോ? നിനക്ക് മാനമര്യാദയ്ക്ക് ജീവിക്കണമെങ്കിൽ ഇപ്പോഴുള്ള വരുമാനത്തിൻ്റെ ഇരട്ടിയെങ്കിലും ഉണ്ടെങ്കിലേ നിനക്ക് ജീവിക്കാൻ പറ്റുള്ളൂ എന്നാണ്. പക്ഷേ സത്യം, ഇപ്പോഴുള്ളതിൻ്റെ പകുതി ആയാലും നീ ചത്തുപോകത്തൊന്നുമില്ല. ഇപ്പോഴുള്ള ശമ്പളത്തിന് നേരെ പകുതിയായിപ്പോയി, നിങ്ങൾ ഒറ്റയടിക്ക പകുതിയായിപ്പോയി. നിങ്ങൾ ചത്തുപോകും നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? അങ്ങനൊന്നുമില്ല. ചിലപ്പോൾ ചില ജങ്ക് വലിച്ചു കൂട്ടി നോക്കി നിന്നിരിക്കും, അത്രയേ ഉള്ളൂ. ആവശ്യമില്ലാതെ ചിലപ്പോൾ നിങ്ങളുടെ ഫർണിച്ചർ മാറാൻ പറ്റിയില്ലെന്നിരിക്കും. ചിലപ്പോൾ നിങ്ങളുടെ ഫ്രിഡ്ജ് കടകട നടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഫ്രിഡ്ജായിരിക്കും, അതൊന്ന് മാറണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ചു, ചിലപ്പോൾ നടന്നില്ലെന്നിരിക്കും. നിങ്ങളുടെ വണ്ടി ചിലപ്പം ഇടയ്ക്കിടയ്ക്ക് വഴിയിൽ ഓഫായി കിടക്കുന്നുണ്ടായിരിക്കാം, ഞങ്ങളുടെ വണ്ടി കിടക്കുന്ന പോലെ. പക്ഷേ ഇതില്ലെന്നും പറഞ്ഞുകൊണ്ടൊന്നും അങ്ങ് ചത്തു പോകത്തൊന്നുമില്ല. ഞാൻ പറഞ്ഞതെന്നു ചോദിച്ചു കഴിഞ്ഞാൽ, സംതൃപ്തി ഉണ്ടെങ്കിൽ പിശാചിന് നിങ്ങൾ എന്ത് ചെയ്യാൻ പറ്റത്തില്ല? തൊടാൻ പറ്റത്തില്ല. അവൻ പറയുന്ന കള്ളത്തരങ്ങൾ നിങ്ങൾ വിശ്വസിക്കരുത്. യാക്കോബ് പായസം വെച്ച് ചുവന്ന പായസം നിങ്ങൾക്കറിയാമല്ലോ, വായിപ്പിക്കുന്നില്ല. പായസം കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ഏശാവിൻ്റെ വായിൽ കൊതിയൂറി. കൊതിയൂറി കഴിഞ്ഞപ്പോഴത്തേക്ക് എടാ അനിയ, എനിക്ക് ഇങ്ങോട്ട് താടാ കുറച്ച് പായസം എന്ന് പറഞ്ഞു. അവൻ പറഞ്ഞു, നിൻ്റെ ജ്യേഷ്ഠാവകാശം എനിക്ക് തരികയാണെങ്കിൽ ഞാൻ നിനക്ക് പായസം തരാമെന്ന് പറഞ്ഞു. അവൻ പറഞ്ഞതെന്നറിയാമോ? എൻ്റെ ജ്യേഷ്ഠാവകാശം കൊണ്ട് എനിക്ക് എന്താ പ്രയോജനം? ഈ പായസം കുടിച്ചില്ല ഞാനിപ്പം മരിച്ചു പോകുമല്ലോ എന്ന് എഴുതിയിരിക്കുന്ന അങ്ങനെ. എൻ്റെ ജ്യേഷ്ഠാവകാശം കൊണ്ട് എന്ത് ഗുണം? ഞാൻ പായസം കുടിക്കാതെ ഇപ്പോൾ എന്ത് ചെയ്തു പോകും? മരിച്ചു പോകുമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? അന്നേരം ഏശാവ് പായസം കുടിച്ചില്ലായിരുന്നു, ഞാൻ ചത്തുപോകുമെന്ന് എണീറ്റ് നിന്ന് അനിയനോട് ഒന്നുമല്ലെങ്കിൽ അത് കണ്ടപ്പോൾ ചുവന്ന പായസമാണെന്ന് മനസ്സിലാക്കത്തക്ക രീതിയിൽ അവൻ്റെ കണ്ണ് കിളിഞ്ചി പോയൊന്നുമില്ലല്ലോ. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? അവന് ആ പായസം കുടിക്കാതെ ഒരു ദിവസം കൂടെ ജീവിച്ചാലും ചത്തുപോകത്തില്ലെന്നാണ്. പക്ഷേ സാത്താൻ പറഞ്ഞു, എന്ത്, ഇത് കുടിച്ചില്ലെങ്കിൽ നീ ചത്തുപോകും. പ്രിയമുള്ളവരെ, ഇതുപോലെ ജീവിതത്തിൻ്റെ ഓരോ കാര്യങ്ങളും പറയും. നമുക്കില്ലാതെ വരുമ്പോഴെല്ലാം പിശാചു വന്നിട്ട് പറയും, ഇതില്ലെങ്കിൽ നിൻ്റെ മരണമാണെന്ന്, വെറുതെയാണ്. പിശാചു വന്ന് പറയും, നിൻ്റെ എല്ലാ പ്രശ്നങ്ങളുടെയും മൂല കാരണം നിനക്ക് പണമില്ലാത്തതാണെന്ന്. കള്ളമാണ് പറയുന്നത്. നിൻ്റെ പ്രശ്നങ്ങളുടെ മൂല കാരണം പണമില്ലാത്തതൊന്നും അല്ല, ചിലപ്പോൾ പണം ഉള്ളതായിരിക്കും. നിന്നെ മറ്റൊരു ലോകത്തിലേക്ക്, ദൈവവിശ്വാസ ദൈവാൽ ആശ്രയം ഇല്ലാത്ത ലോകത്തിലേക്ക് നിന്നെ നയിക്കാനായിരിക്കും ഒരു പക്ഷേ പിശാചു ഇത് പറയുന്നത്. സാത്താൻ പറയും, പണം ഉണ്ടെങ്കിലേ ജീവിക്കാൻ പറ്റുള്ളൂ എന്ന്. പക്ഷേ പണമില്ലാതെ ജീവിക്കാൻ പറ്റുക എന്നുള്ളൊരു വെറും തെറ്റിദ്ധാരണയാണ്. പണമില്ലെങ്കിലും ജീവിക്കാം. ഇതിന്ന് വിശ്വസിക്കാൻ തന്നെ നമുക്ക് പ്രയാസമാണ്. ഇതിന്നിപ്പോൾ നമുക്ക് വിശ്വസിക്കാൻ തന്നെ പ്രയാസമാണ്. നമ്മുടെ എല്ലാം ഇപ്പം സുവിശേഷ സംഘടനകൾ ഉൾപ്പെടെ, ഞാനും ഒരു മിഷൻ്റെ ലീഡറാണ്. മിഷനറി ഓർഗനൈസേഷൻസ് വന്ന് പറയുന്ന ഒരു വലിയൊരു കള്ളത്തരമുണ്ട്. എന്നെന്നറിയാമോ? പ്രിയമുള്ളവർ, അവിടെ പഞ്ചാബിൽ, അവിടെ ഹരിയാനയിൽ, അവിടെ കാശ്മീരിൽ, അവിടെയൊക്കെയും ജനങ്ങൾ യേശുവിനെ അറിയാത്തവരായിട്ട് മരിക്കുന്നു. അവിടെ എല്ലാം പോയി ഞങ്ങൾക്ക് സുവിശേഷം അറിയിക്കണമെന്നുണ്ട് കർത്താവേ. കർത്താവ് ഞങ്ങളെ അതിനു വേണ്ടി വിളിച്ചിട്ടുണ്ട് ഞങ്ങൾക്കറിയാം, പക്ഷേ ഞങ്ങൾക്ക് പൈസ ഇല്ല, നിങ്ങൾക്ക് പോകാൻ പറ്റത്തില്ലല്ലോ, ഞങ്ങൾ പൊക്കോളാം, നിങ്ങളിങ്ങോട്ട് തന്നാൽ മതി, ഞങ്ങൾ പൊക്കോളാം. വേദപുസ്തകത്തിൻ്റെ തത്വം അതല്ല. നമ്മൾ ഇവർ പറയുന്നത് ഗോ ഓർ ഗിവ് എന്നാണ്. ഒന്നുകിൽ പോവുക, അല്ലെങ്കിൽ കൊടുക്കുക, അല്ലെങ്കിൽ അയക്കുക. അത് വേദസ്വന്റെ തത്വമല്ല. വേദസ്വം പറയുന്നത് ഗോ ആൻഡ് ഗിവ് എന്നാണ്, അല്ലാതെ ഗോ ഓർ ഗിവ് എന്നല്ല. പോവുക അല്ലെങ്കിൽ അയക്കുക എന്ന് പറഞ്ഞ് വേദസ്വം പഠിപ്പിക്കുന്നില്ല. നീ പോവുകയും വേണം, അയക്കുകയും വേണം. പോകാത്തവൻ കൊടുക്കുകയൊന്നും വേണ്ട. കാശ്മീരിൽ പോകാൻ പറ്റത്തില്ലെങ്കിലും പറവട്ടാനി പോകാൻ നിനക്ക് പറ്റുമല്ലോ. എടാ, ഇവിടെ കിടന്നിട്ട് പറവട്ടാനി പോയി സുവിശേഷം പറഞ്ഞിട്ടില്ലാത്തവൻ കാശ്മീരിലേക്ക് ആളെ അയച്ചിട്ട് എന്ത് കൊടുക്കാനാണ്? നീ ആദ്യം ഈ പറവട്ടാനി പോയി ഒരു സുവിശേഷം പറ. അത് കഴിഞ്ഞിട്ട് മതി കാശ്മീരിലോട്ട് ആളെ വിടുന്നത്. അതിന് നേരമില്ല, അതിന് സമയമില്ല. ആ അയലോക്കക്കാരനോട് സുവിശേഷം പറയാത്തവൻ സുവിശേഷ വേലയ്ക്ക് വേണ്ടി പൈസ കൊടുത്ത് കർത്താവ് നിൻ്റെ കള്ളത്തരത്തെ സഹിക്കുമെന്നുണ്ട് നമ്മൾ ചിന്തിക്കുന്നുണ്ടോ? ആദ്യം നീ ചെയ്യാനുള്ള കാര്യം ചെയ്യുക. നിങ്ങളുടെ അയൽവക്കക്കാരോട് നിങ്ങൾ സുവിശേഷം പറ അവരുമായിട്ട്. ആദ്യം അയൽവക്കക്കാരനോടൊന്ന് മിണ്ട്. ഇത് സ്വാർത്ഥമായ ജീവിതം ജീവിച്ചേച്ച് കാശ്മീരിലേക്ക് ആളെ വിടാൻ കാശ് കൊടുക്കുന്നു, വന്ന് വാങ്ങിക്കാനും ആളുണ്ട്. അവർ പറഞ്ഞിരിക്കുന്നത് പൈസ ഇല്ലാത്തത് കൊണ്ടാണ് ഇതെല്ലാം നടക്കാത്തതെന്നാണ്. പ്രിയമുള്ളവരെ, ഇന്ത്യയിൽ സുവിശേഷ വേല നടക്കാത്തത് പൈസ ഇല്ലാത്തതുകൊണ്ടല്ല, ഇന്ത്യയിൽ സുവിശേഷ വേല നടക്കാത്തത് പണം കൂടുതലുള്ളത് കൊണ്ടാണ്. പൈസ കൂടുതലുള്ളപ്പോഴാണ് ഒന്നും നടക്കാത്തത്.
ഇത് പറയാൻ ഏറ്റവും കൂടുതൽ അവകാശമുള്ള ഒരാളാണ് ഞാൻ. ഞാൻ ചെയ്യാതെ ഒന്നും പറയുന്നതല്ല. പണം എന്ന് പറയുന്നത് ദ ലീസ്റ്റ് തിങ് ദാറ്റ് ഈസ് നീഡഡ്. കർത്താവ് പറഞ്ഞു കൊയ്ത്ത് വളരെയുണ്ട്, വേലക്കാരോ ചുരുക്കം. അതുകൊണ്ട് എന്ത് വേണം? നിങ്ങൾ പെട്ടെന്ന് തന്നെ ഒരു മിഷൻ ഫണ്ട് രൂപീകരിച്ച് എല്ലാവർക്കും അയക്കാനായിട്ട് കർത്താവിന് ദൈവത്തിന് അയക്കണമെന്നുണ്ട്. പക്ഷേ പൈസ ഇല്ലാതെ കർത്താവ് ഇങ്ങനെ വിഷമിച്ചിരിക്കുക. കൊയ്ത്തിൻ്റെ യജമാനൻ ഇങ്ങനെ ഒത്തിരി പേരെ കണ്ടുവച്ചിട്ടുണ്ട്, പക്ഷേ ആർക്കും പോകാൻ പൈസ ഇല്ല. അതുകൊണ്ട് നിങ്ങൾ പെട്ടെന്ന് ഒരു മിഷൻ ഫണ്ട് രൂപീകരിക്കാനാണ് പറഞ്ഞത്. ഒന്നുമല്ല, ഇവിടെ ലാക്നെസ് എന്ന് പറയുന്നത് ആളുകൾക്കാ, അല്ലാതെ പണത്തിനല്ല. പോകാൻ ആളില്ല, കഷ്ടപ്പെടാൻ ആളില്ല, കർത്താവിൻ്റെ ശബ്ദം കേൾക്കാൻ ആളില്ല. അതാ പ്രശ്നം. പിശാജ് പറയും പണമാണ് പ്രശ്നമെന്ന്. പിശാജ് പറയുന്നത് നിങ്ങൾ വിശ്വസിക്കരുത്. സ്പോൺസർ ഇല്ലെങ്കിൽ ഒന്നും നടക്കത്തില്ലെന്നാണ് നമ്മൾ പറഞ്ഞ് ചിന്തിച്ചു വച്ചിരിക്കുന്നത്. സ്പോൺസർ ഇല്ലെങ്കിൽ എന്തോ പറ്റാനാ. സ്പോൺസർ വന്നതായി ഇവിടുത്തെ എല്ലാ നഷ്ടവും നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ സഭകളിലൊക്കെ ഉണ്ടല്ലോ. ഈ സ്പോൺസർ ഇല്ലാതിരുന്ന കാലത്ത് എന്തെല്ലാം കാര്യങ്ങൾ നടന്നു. സ്പോൺസർ വന്നതോടെ ഇവിടുത്തെ എല്ലാ പരിപാടിയും തീർന്നു. കാര്യം നേരത്തെ പരിശുദ്ധാത്മാവിനെ നയിക്കാൻ പറ്റുന്നത് ഇപ്പോൾ സ്പോൺസർക്കെ നയിക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ പരിശുദ്ധാത്മാവ് പറയുന്ന അനുസരിച്ചൊന്നും കാര്യം. സ്പോൺസർമാരൊക്കെ ഇച്ചിരി പൈസ ഉള്ളവരും ബുദ്ധിമാന്മാരുമാണ്, അവർക്ക് ഒത്തിരി ബുദ്ധി കൂടുതൽ. അപ്പോൾ അതുകൊണ്ട് അവർ നമുക്ക് എല്ലാ സ്ട്രാറ്റജിയും പറഞ്ഞു തരും. അത് ചെയ്യുക, ഇത് ചെയ്യുക, പാസ്റ്ററെ അങ്ങനെ ചെയ്താൽ നല്ലതായിരിക്കും, ഇങ്ങനെ ചെയ്താൽ നല്ലതായിരിക്കും. നല്ലതായിരിക്കുമെന്നല്ല, ഇങ്ങനെ ചെയ്താലേ ഞാൻ കാശ് തരത്തുള്ളതായി പറയുന്നല്ല, അത് വേറെ ഒന്നുമല്ല. അത് കേട്ട് പിന്നെ നമ്മളെന്ത് ചെയ്യും? സ്പോൺസർ പറയുന്നതനുസരിച്ച് കാര്യങ്ങൾ ചെയ്യാനായിട്ട് നമ്മൾ നോക്കും. സാത്താൻ പറയുന്ന ഒരു കള്ളത്തരമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ എന്താ പണമുണ്ടെങ്കിൽ സ്പോൺസർ ഉണ്ടെങ്കിലേ കാര്യം നടക്കൂ എന്ന് പറയുന്നത്. ആവശ്യമായിരിക്കുന്നത് ദൈവകൃപയാണ്. കർത്താവിനെ നമ്മൾ എവിടെയും പോറ്റാനായിട്ട് പറ്റും, എവിടെയും. സ്പോൺസർ ഇല്ലാതെയും പോറ്റാൻ പറ്റും, ഏത് സ്ഥലത്തും എവിടെയും.